മൂന്നാർ കന്നിമലയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മണിയുടെ ബന്ധുക്കളെ ഇടുക്കി രൂപത മിത്രാൻമാർ ജോൺ നെല്ലിക്കുന്നേൽ സന്ദർശിച്ചു. വന്യമൃഗാക്രമണത്തിന് ഇരയായവരുടെ കുടുംബങ്ങളുടെ പുനരധിവാസം സർക്കാർ ഉറപ്പുവരുത്തണമെന്ന് മാർ ജോൺ നെല്ലിക്കുന്നേൽ ആവശ്യപ്പെട്ടു. രാവിലെയായിരുന്നു ഇടുക്കി രൂപത മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ മൂന്നാർ കന്നിമലയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മണിയുടെ ബന്ധുക്കളെ സന്ദർശിച്ചത്. മണിയുടെ വീട്ടിലെത്തിയ മെത്രാൻ ബന്ധുക്കളെ ആശ്വസിപ്പിച്ചു. കാട്ടുമൃഗാക്രമണത്തിന് ഇരയായവരുടെ കുടുംബങ്ങളുടെ പുനരധിവാസം സർക്കാർ ഉറപ്പുവരുത്തണമെന്ന് മാർ ജോൺ നെല്ലിക്കുന്നേൽ പറഞ്ഞു. മൂന്നാറിന്റെ കാര്യം പറയുകയാണെങ്കിൽ തോട്ടം തൊഴിലാളികൾ അധിവസിക്കുന്ന മേഖലയാണ് ഈ അപകടം നടന്നിരിക്കുന്നത്. ജനവാസ മേഖലയിലാണ്. ജനവാസ മേഖലയിൽ പ്രകാരം വന്യമൃഗങ്ങൾ ഇറങ്ങി വരാതിരിക്കുവാനുള്ള നടപടികൾ, ശാസ്ത്രീയമായ നടപടികൾ ചെയ്യുവാനായിട്ട് അതിനുള്ള മുൻകരുതലുകൾ എടുക്കുവാനുള്ള ഇച്ഛാശക്തി ബന്ധപ്പെട്ട സർക്കാരുകൾ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കാണിക്കണം. അതിനാവശ്യമായ രീതിയിൽ ഇന്ത്യയുടെ വനനിയമം പുതുക്കി കാലഘട്ടത്തിന് അനുസൃതമായ രീതിയിൽ ഇന്ത്യയുടെ വനനിയമം പരിഷ്കരിക്കണം. ഇതാണ് കാട്ടാനാക്രമണമുണ്ടായ പ്രദേശത്തും ഇടുക്കി രൂപത മെത്രാനെത്തി സ്ഥിതി വിലയിരുത്തി. രൂപതയിലെ മറ്റു വൈദികരും മെത്രാനൊപ്പമുണ്ടായിരുന്നു. മൂന്നാറിലെ വന്യമൃഗ ആക്രമണത്തിനെതിരെ ഇടുക്കി രൂപത വൈദിക സമിതി കഴിഞ്ഞ ദിവസം പ്രമേയം പാസാക്കിയിരുന്നു. ഇതിനു പിന്നാലെയാണ് കാട്ടാനാക്രമണമുണ്ടായ പ്രദേശത്തും മരണപ്പെട്ട മണിയുടെ വീട്ടിലും രൂപത മെത്രാൻ സന്ദർശനം നടത്തിയത്. ന്യൂസ് ബ്യൂറോ മൂന്നാർ.